ഹലോ എവ്രിവൺ, വെൽക്കം ടു ലിറ്ററേച്ചർ ചാർട്ട്. നമ്മളിന്ന് നോക്കുന്നത് കെ സരസ്വതി അമ്മയുടെ ലൈഫ് ഇൻ മൈ വ്യൂ എന്ന് പറയുന്ന ഒരു മെമ്മോയർ ആണ്. ഈ മെമ്മോയർ ഒറിജിനലി മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ജെ ദേവികയാണ്. അപ്പൊ നമുക്ക് ആദ്യം സരസ്വതി അമ്മയെ കുറിച്ച് നോക്കാം. സരസ്വതി അമ്മ ജനിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ മലയാള ലിറ്ററേച്ചറിലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് റൈറ്ററാണ് സരസ്വതി അമ്മ എന്ന് പറയുന്നത്. പുരുഷന്മാരില്ലാത്ത ലോകം എന്നതാണ് സരസ്വതി അമ്മയുടെ കളക്ഷൻ ഓഫ് എസേസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ സരസ്വതി അമ്മയുടെ മിക്കവാറും എല്ലാ വർക്ക്സും തന്നെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സറ്റേഴ്സിലെല്ലാം തന്നെ ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു ടച്ചും കൂടെ ഉണ്ടാകും. നമ്മളിപ്പോ പ്രസന്റ്ലി നോക്കുന്ന ഈ ലൈഫ് ഇൻ മൈ വ്യൂ എന്ന് പറയുന്ന ഈ ഒരു മെമ്മോയർ ഒറിജിനലി സരസ്വതി അമ്മയുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ അകത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. അപ്പൊ ഈ ഒരു ഓർമ്മക്കുറിപ്പിനകത്ത് എന്താണ് ലൈഫ്, ലൈഫിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്താണ് ഒരു ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്താണ്, എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള സരസ്വതി അമ്മയുടെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ കുറച്ച് തോട്ട്സ്, ചിന്താഗതികളാണ് നമുക്ക് ഈ ഒരു മെമ്മോറിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു എസ്സിയുടെ ഇൻട്രൊഡക്ഷനിലായിട്ട് ജെ ദേവിക പറയുന്നുണ്ട്, സരസ്വതി അമ്മയെ അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ക്രേസി സരസ്വതി അല്ലെങ്കിൽ വട്ടു സരസ്വതി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വിളിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തില് ഒരു 90s അല്ലെങ്കിൽ 80s ആ കാലഘട്ടത്തില് സരസ്വതി അമ്മ അപ്പോഴുണ്ടായിരുന്ന ആൾക്കാർക്കാലുമൊക്കെ ഒരുപാട് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഒരു ക്രേസിനെസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. അപ്പൊ ഈ എസ്സേയുടെ ബിഗിനിങ്ങിൽ തന്നെ ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് സരസ്വതി അമ്മ പറയാണ്, ലൈഫ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പൊ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും അവരുടെ സെൻസേഷൻസും അവരുടെ ഇമോഷൻസിൽ നിന്നുമാണ് ഓരോരുത്തരും ലൈഫ് എന്താണെന്ന് അനുമാനിക്കുന്നത്. അതായത് നമ്മുടെ ഓരോ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് യുണീക്കാണ്. നമ്മുടെ ജീവിതമായിരിക്കില്ല മറ്റൊരാളുടേത്, അല്ലെ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണോ ആ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മളെ ലൈഫ് എന്ന് പറയുന്ന ഒന്നിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. അപ്പൊ ലൈഫ് എന്നതിനെ പറ്റി സരസ്വതി അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ ഒരുപാട് സ്ട്രഗിളൊക്കെ അവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. കുറെ ഡിപ്രഷനും അങ്ങനെ കുറെ ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് സരസ്വതി അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രഗിൾ ആയിരുന്നു എന്നും, അതുപോലെ തന്നെ ലൈഫിലെ നമുക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണലി ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായിട്ട് ബാറ്റിൽ ചെയ്യാനും അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളോട് പൊരുതി നിൽക്കാനും നമുക്ക് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്നും, സരസ്വതി അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആണെന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. കാരണം അവര് ഒരുപാട് ഡിപ്രഷനും മെന്റലി ഉള്ള കുറെ ഇഷ്യൂസൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സരസ്വതി അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആയിരുന്നു. അടുത്തതായിട്ട് പറയുകയാണ്, ലൈഫ് എന്ന് പറയുന്ന ഒരു സ്ട്രഗിളിൽ ബാറ്റിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളോട് പൊരുതി നിൽക്കാനായിട്ട് എപ്പോഴും നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് നമ്മൾ സ്വയം നമ്മുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാതെ ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുകയാണെങ്കിൽ ആ ആശ്രയിക്കുന്നത് തന്നെ വളരെ ഫീരുത്തപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. അടുത്തതായി അവർ പറയുകയാണ്, നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കുറെ അധികം സെലിബ്രേഷൻസ് അല്ലെങ്കിൽ കുറെ എന്താ കുറെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകും. വൺസ് നമ്മൾ അഡൾട്ട്സ് ആകുമ്പോഴാണ് നമുക്ക് ഫിസിക്കലി, മെന്റലി, മെറ്റീരിയലിസ്റ്റിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി ഉള്ള സ്ട്രഗിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അഡൾട്ട്സ് ആയതിനു ശേഷമാണ്. അപ്പൊ ഈ ഫിസിക്കലിയും മെന്റലിയും സ്പിരിച്വലി ഒക്കെ ഉള്ള സ്ട്രഗിൾസ് കൂടാതെ തന്നെ നമുക്ക് നമ്മൾ അഡൾട്ട്സ് ആകുമ്പോൾ ഇത്രയൊന്ന് ഏജ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ട്രൂത്ത് ആണോ അതോ അൺട്രൂത്ത് ആണോ എന്നൊന്നും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തരംതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നതും നമ്മൾ അഡൾട്ട്സ് ആയതിനു ശേഷമാണ്. അപ്പൊ ഈ ഫിസിക്കലിയും മെന്റലിയും അല്ലെങ്കിൽ സ്പിരിച്വലിയും ഒക്കെ ഉള്ള ഈ സ്ട്രഗിൾസ് കൂടാതെ തന്നെ നമ്മൾ ഈ അഡൾട്ട്സ് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ അത് അൺട്രൂത്ത് ആണോ എന്നൊക്കെയുള്ള ഒരു എന്താ ഒരു ഡൗട്ട് നമ്മളിലേക്ക് വന്ന് ചേരുന്നത് നമ്മൾ ഈ അഡൾട്ട്സ് ആകുമ്പോഴാണ്. ചില കാര്യങ്ങൾ ട്രൂത്ത് ആണോ അൺട്രൂത്ത് ആണോ എന്നൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ
ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിന് പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് പറയുന്നതാണോ ശരി, ഏതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റമും റീസണും തമ്മിലുള്ള കോൺഫ്ലിക്ട്, അതായത് നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മൾ ഇങ്ങനെ കണ്ടുവളരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതോ ആയിട്ടുള്ള കുറേ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ അതൊക്കെയാണോ ശരി, അതോ റീസണബിളായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നതാണോ ശരി, ഈ കസ്റ്റംസിനും അപ്പുറമായിട്ട് നമ്മുടെ റീസൺ വർക്ക് ചെയ്യുന്നില്ലേ എന്നൊക്കെ നമുക്ക് അഡൾട്ട് ആകുമ്പോൾ നമുക്കങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ കോൺഫ്ലിക്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജസിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോമൺലി നമ്മൾ സൊസൈറ്റിയിൽ യൂസ് ചെയ്ത് കേൾക്കുന്ന ഒരു വേർഡാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നൊരു വേർഡ് അല്ലേ. നമ്മളെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ ഡീൽ ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പൊ സരസമ്മ ചോദിക്കുകയാണ് സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് മാൻ എന്ന് പറയുന്ന ആ ടേമിന് പകരം എന്തുകൊണ്ട് സ്പോർട്സ് വുമൺ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നില്ല. സ്ത്രീകൾക്ക് സ്പോർട്സ് കളിക്കാനുള്ള എബിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഇനി സ്ത്രീകൾ വീടിന്റെ ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ഒരിക്കലും പുറത്ത് വരാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണോ, അതോ ഫീൽഡ് സർവീസിൽ സ്ത്രീകൾ അൺഫിറ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണോ, എന്തുകൊണ്ടാണ് സ്പോർട്സ് മാൻ എന്ന് പറയുന്ന വേർഡിന് പകരം സ്പോർട്സ് വുമൺ എന്നുള്ള വേർഡ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ സരസ്വതി അമ്മ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫ്ലിക്ട് വരെയാണ് നമുക്കറിയാം ചില സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടേതായ റീസൺ അതിലുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീസൺ വെച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രഗിൾ ആണെന്ന് സരസ്വതി അമ്മ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ സ്ത്രീകളുടെ ഇതിൽ ഈ സ്ട്രഗിളിൽ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്ട്രഗിൾ ആണെന്നാണ് പറയുന്നത്. സ്ത്രീ എന്ന ഒരു ജെൻഡർ ആയതിന്റെ സ്ട്രഗിളും പ്ലസ് ഒരു ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ളതിന്റെ സ്ട്രഗിളും, അങ്ങനെ ഡബിൾ സ്ട്രഗിൾസ് ആണ് ഓരോ സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ചില ടൈമിൽ ലൈഫ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരു എംപ്റ്റിനെസ് ആയിട്ട് ഫീൽ ചെയ്യും, അതായത് മുന്നോട്ടിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയുള്ള മിസ്ഫോർച്യൂൺസിൽ വിഷമിച്ച് നമ്മൾ നമ്മുടെ ടൈം തന്നെ വേസ്റ്റ് ചെയ്യാതെ ആ സാഹചര്യം, ആ എംപ്റ്റിനെസ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോ ഹ്യൂമൻ ബീയിങ്സും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്ട്രഗിളാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ് അല്ലെ. അപ്പോൾ ആ സ്ട്രഗിളിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കര സ്ട്രഗിൾസ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കാതെ അതിനെ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷനാക്കി എടുക്കുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിട്ട് എടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് ഓരോ മനുഷ്യനും ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് എന്നാണ് സരസ്വതി അമ്മ പറയുന്നത്. ഈ എസ്സിയുടെ ഒരു കൺക്ലൂഷനിലായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഈ എസ്സിയുടെ ഒരു കൺക്ലൂഷനിൽ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിലുണ്ടാകുന്ന ഈ സ്ട്രഗിൾസിന്, നമ്മൾ പറഞ്ഞു ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ, അപ്പൊ ഈ സ്ട്രഗിൾസിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ എസ്സിയുടെ ഫൈനലായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ സരസ്വതി അമ്മ ഒരുപാട് നാൾ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അവർ ഒരുപാട് നാൾ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു അല്ലേ. അപ്പൊ ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് വന്നുവെന്നും പിന്നെ അവർ കുറേ നാൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലേസിനെസ്സിനെയും ആ ഡിപ്രഷൻ അതിനെല്ലാം മാറ്റിയിട്ട് അവർ വീണ്ടും എഴുതാൻ കഴിഞ്ഞതിൻ്റെ ഒരു കൃതജ്ഞതയും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു എസ്സേ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ പറ്റി സരസ്വതി അമ്മയുടെ ഒപ്പീനിയൻ പറയുന്നുണ്ട്. കണ്ടന്റഡ് ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഗൈഡ് ലൈൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുകൂടെ ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പിന്റെ സമ്മറി എന്ന് പറയുന്നത്. താങ്ക് യു.